ജനകീയ പ്രക്ഷോഭത്തിനൊടുവിൽ സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് ഗോതബയ രാജപക്സെയുടെ രാജി ഇന്ന് സ്പീക്കർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചേക്കും. സിംഗപ്പൂരിലേക്ക് കടന്ന ഗോതബയ ഇമെയിൽ വഴിയാണ് സ്പീക്കർക്ക് രാജിക്കത്ത് അയച്ചത്. രാജിയെ തുടർന്ന് ശ്രീലങ്കയിൽ പ്രക്ഷോഭകർ ആഘോഷം തുടങ്ങി. പ്രതിപക്ഷവും ഗോതബയയുടെ രാജിയെ സ്വാഗതം ചെയ്തു. പ്രസിഡന്റിന്റെ കൊട്ടാരവും ഓഫീസും കയറിയുള്ള അസാധാരണ ജനകീയ പ്രക്ഷോഭത്തിനൊടുവിലാണ് ഗോതബയ രാജിവെച്ചത്. രാജ്യം വിടുന്നതുവരെ സ്ഥാനം നിലനിർത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടാണ് ഗോതബയയുടെ രാജി. കത്തിന്റെ നിയമസാധുത പരിഗണിച്ച് രാജി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന് സ്പീക്കർ അറിയിച്ചു. നിയമസാധുത പരിശോധിക്കാൻ കത്ത് അറ്റോർണി ജനറലിന് കൈമാറി. ജനകീയ സമരത്തിന്റെ വിജയമാണിതെന്ന് പ്രക്ഷോഭകർ പറഞ്ഞു. പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ കൂടി രാജിവെച്ചാൽ മാത്രമേ കൊളംബോയിൽ നിന്ന് പിൻവാങ്ങൂ എന്നാണ് സമരക്കാരുടെ നിലപാട്. പ്രസിഡന്റിന്റെ കൊട്ടാരവും പ്രധാനമന്ത്രിയുടെ ഓഫീസും താൽക്കാലിക വസതിയുടെയും നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു. രജപക്ഷെ രാജിവെച്ചാൽ അടുത്ത പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് മിലിറ്ററി ചീഫ് ശരത് ഫോൺസേക പ്രതികരിച്ചിരുന്നു. പ്രതിഷേധക്കാർക്ക് പലർക്കും ശരത് ഫോൺസേക പ്രസിഡന്റാകുന്നതിനോടാണ് താൽപര്യവും. അതേസമയം രാജ്യത്ത് സാധാരണ ജനങ്ങളുടെ ജീവിത സാഹചര്യം ദുഷ്കരമായി തുടരുകയാണ്. പെട്രോൾ പമ്പുകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ ദിവസങ്ങളായി തുടരുന്നു. Up to now, there is no fuel. All of these people are waiting. They don't have any kind of a survival method. കൊളംബോയിൽ നിന്ന് ക്യാമറമാൻ യൂസഫ് കോട്ടയ്ക്കൊപ്പം അല്ലമീൻ 24.